ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഫ് ടി എൻ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇത് നമ്മൾ കാണുന്ന ഏട്ട എന്ന് പറഞ്ഞ മീനാണ്. വളരെ രുചികരമായിട്ടുള്ള മീനാണ്. ഇതിൻ്റെ തലയും തൊലിയും സെപ്പറേറ്റായിട്ട് നമ്മൾ കറി വെച്ച് കഴിക്കും. ഇന്ന് ഇത് നമുക്ക് എങ്ങനെ കറി വെച്ച് ഇതിൻ്റെ ഫുഡ് എങ്ങനെയാണെന്നൂടെ നോക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ തൊലി നമ്മൾ സ്പെഷ്യലായിട്ട് വെക്കുന്ന ഒരു ഡിഷാണ്. അരപ്പൊക്കെ ചേർത്ത് വറ്റിച്ചെടുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്. വളരെ ട്രഡീഷണൽ രീതിയിലാണ് കഴിക്കുന്നത്. ഇന്ന് ഓമിക്കാ തോരൻ, അതുപോലെ തന്നെ മാങ്ങാ ചമ്മന്തിയുണ്ട്, അതുപോലെ തന്നെ ഏട്ടാ മീൻ കറി വെച്ചത്. ഇത് തൊലി വെച്ചുള്ള സ്പെഷ്യൽ ഡിഷാണ്. പിന്നെ അതുപോലെ തന്നെ തല സ്പെഷ്യലായിട്ട് കറി വെച്ചതുണ്ട്. നല്ല വലിയ പ്ലാച്ചി മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് വറുത്തത് നമ്മൾ സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇപ്പം ഗൈസ് കഴിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. എന്നാലും നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ സാമ്പിള് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കുറച്ചുകൂടെ വിഭവങ്ങളുമായിട്ട് നമ്മൾ വരാം. സ്പെഷ്യലായിട്ട് ഈ ഒരു ഏട്ട മീന് വളരെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ പ്ലാച്ചി എന്ന് പറയുന്നത് നത്തോലിയുടെ ഒരു കുറച്ചുകൂടെ വലുത് മീനാണ്. നല്ല ടേസ്റ്റാണ്. ഫ്രഷായിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുവാണ്. ഏട്ട മീന് നിങ്ങൾക്കറിയാം, ഇത് കടലിലെ മീനല്ല, കായൽ മീനല്ല, ഇത് ആറ്റിലെ മീനാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഏട്ട. അപ്പോൾ നിങ്ങളെല്ലാം ഈ വറുത്തരച്ച് ഈ മീൻ കറി വെച്ച് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ തൊലി ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് അരപ്പെല്ലാം ഉണ്ടാക്കി തൊലി എടുത്ത് ക്ലീൻ ചെയ്ത് അരപ്പോട് ചേർത്ത് വറ്റിച്ചെടുത്ത് നമുക്ക് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഗുണവുമുണ്ട്. അത് ഫ്രഷായിട്ട് ഏട്ട മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ പുളിശ്ശേരി ഒഴിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. അതിനും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഈ പുളിശ്ശേരി അല്ലെങ്കിൽ മോരുകറി നമ്മൾ ട്രഡീഷണൽ രീതിയിൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകുതി അസുഖങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ പുളിശ്ശേരി വീട്ടിലുണ്ടാക്കി കഴിക്കണം. അതിൽ നിർബന്ധമായിട്ടും കറിവേപ്പിലയെല്ലാം ഫ്രഷായിട്ടുള്ളത് ഇടണം. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മാറും. അതിനൊരു പ്രത്യേക എങ്ങനെയാണ് ട്രഡീഷണൽ രീതിയിൽ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതാണ്. നമ്മുടെ പഴമക്കാർ പറയുന്നത് കേരളീയമായ രീതിയിൽ ഭക്ഷണം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് വയറ് നിറച്ച് കഴിക്കുക, വൈകിട്ട് അരപ്പട്ടിണി എന്ന് പറയുന്നത് നമ്മൾ അരവയർ കഴിക്കുക, നിറച്ച് കഴിക്കാതെ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പകുതി പ്രശ്നങ്ങളും മാറും. അപ്പം നമ്മൾ ഈ ആഹാര കാര്യത്തിൽ അത് ശ്രദ്ധ ചെലുത്തണം. അതുപോലെ തന്നെ പഴങ്ങൾ ഇഷ്ടംപോലെ കഴിക്കുക. ചെറുപഴങ്ങൾ, നമുക്ക് പലതരത്തിലുള്ള വെറൈറ്റി പഴങ്ങളുണ്ട്, അത് കഴിക്കണം ആഹാരത്തിന് ശേഷം. സാധാരണ ഞാനിങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇത് ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറച്ചുകൂടെ ചോറെടുത്ത് കഴിക്കേണ്ടി വന്നു. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. ഈ ഒരു കോമ്പിനേഷൻ വെച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ കഴിക്കും. അതുപോലെ തന്നെ
ഇതിൻ്റെ എല്ലാം റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ അത് കാണിക്കുന്നതാണ് ഓരോന്നിൻ്റെ ഇത്. ഇന്ന് നമ്മളിവിടെ ഉൾപ്പെടുത്തിയ ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം. ചമ്മന്തി, മാങ്ങാ ചമ്മന്തി സ്പെഷ്യലായിട്ടുള്ളത്, അതിൽ കറിവേപ്പിലയെല്ലാം വെച്ച് ചതച്ച് ഒരു നല്ല സ്പെഷ്യൽ ഒരു വാസനയോടുകൂടിയുള്ള ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഓമയ്ക്ക തോരന്, അതും നല്ല ഒരു ഡൈജഷനും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ഫുഡാണ്. അതുപോലെ തന്നെ ഏട്ട മീൻ, ഏട്ട മീനിൻ്റെ പല വകഭേദങ്ങളായിട്ട്, അതായത് തലക്കറിയുണ്ട്, അതുപോലെ തന്നെ കഷ്ണം കറി വെച്ചതുണ്ട്, അതുപോലെ തൊലി സ്പെഷ്യലായിട്ടുണ്ടാക്കിയ, അത് വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മീൻ, പൊടിമീൻ പോലെ ഒരു ഇതാണ്, കുറച്ച് വലുതാണ്, അതും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. നല്ല നല്ല കമൻറ്റ്, വിലയേറിയ കമൻറ്റ്, ഏതൊക്കെ വീഡിയോസ് വേണമെന്നുള്ളത് പ്ലീസ് ഷെയർ. താങ്ക് യു, താങ്ക് യു ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട്. അതുപോലെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിലുള്ള മറ്റ് വീഡിയോയും കാണുക, ദേവിയത് സപ്പോർട്ട് ചെയ്യുക, അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, എല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക.